നമസ്കാരം. ലോക്ക്ഡൌണിന്റെ വിരസതയിൽ ലുഡോ പോലെ കുറച്ചു നേരം ഒത്തുചേർന്നിരുന്ന ഗെയിമിനോടൊപ്പം സംസാരിക്കാൻ ഒരു ആപ്ലിക്കേഷനുകൾക്ക് വലിയ തോതിൽ ജനപ്രിയം ലഭിക്കാറുണ്ട്. അങ്ങനെ ജനപ്രിയം ലഭിച്ചൊരു ആപ്പാണ് ക്ലബ് ഹൗസ്. ശബ്ദമാണ് ക്ലബ് ഹൗസിലാകെ. ഇഷ്ടമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒരിടം, പ്രശ്നങ്ങൾ ശബ്ദമുയർത്താൻ ഒരിടം, തമാശകൾ പറയാൻ ഒരിടം, ഇവയെല്ലാം കേൾക്കാൻ ഒരിടം, സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാൻ ഒരിടം. എല്ലാവരും പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ് ക്ലബ് ഹൗസിൽ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. സോഷ്യൽ മീഡിയ ഫ്രീക്കന്മാരും ഫ്രീക്കത്തികളുമെല്ലാം ഇപ്പോൾ ക്ലബ് ഹൗസിന് പിറകെയാണ്. ചാറ്റ് റൂമുകളിൽ ചർച്ചകളും വാഗ്വാദങ്ങളും തമാശ പറച്ചിലുകളും കൊഴുക്കുന്നതിനിടെ ചില വ്യാജന്മാരും അവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സിനിമാ താരങ്ങളുടെ പേരിലാണ് കൂടുതലും വ്യാജന്മാർ എത്തിയിട്ടുള്ളത്. ഇത്തരം വ്യാജന്മാർക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ നടന്മാർ. ഒരു വ്യക്തിയുടെ പേരിൽ ആൾമാറാട്ടവും ശബ്ദാനുകരണവും നടത്തുന്നത് അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞാണ് വ്യാജ ക്ലബ് ഹൗസ് അക്കൗണ്ടുകൾക്കെതിരെ സുരേഷ് ഗോപി പ്രതികരിച്ചത്. സിനിമാ താരങ്ങളുടെ ക്ലബ് ഹൗസിൽ വ്യാജന്മാരും എത്തിയിട്ടുണ്ട്. താൻ ക്ലബ് ഹൗസിൽ ഒരു അക്കൗണ്ടും ആരംഭിച്ചിട്ടില്ലെന്നും താരം വ്യക്തമാക്കി. തന്റെ പേരിലുള്ള അക്കൗണ്ടുകളുടെ സ്ക്രീൻഷോട്ടുകളും സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തന്റെ പേരിലും ആപ്ലിക്കേഷൻ വ്യാജനെത്തിയെന്ന് അറിയിക്കുകയാണ് നടൻ നിവിൻ പോളി. ഫേസ്ബുക്കിലൂടെയാണ് താരം ഇക്കാര്യം അറിയിച്ചത്. തന്റെ പേരിലുള്ള ഏതാനും അക്കൗണ്ടുകളുടെ സ്ക്രീൻഷോട്ടും താരം പങ്കുവച്ചിട്ടുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ക്ലബ് ഹൗസിൽ ഇല്ലെന്നും എൻ്റെ പേരുള്ള ഈ അക്കൗണ്ടുകൾ വ്യാജമാണെന്നും ദയവായി ശ്രദ്ധിക്കുക. മറ്റേതെങ്കിലും പുതിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ചേരുകയാണെങ്കിൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും എന്നാണ് നിവിൻ പോളി ഫേസ്ബുക്കിൽ കുറിച്ചത്. നേരത്തെ ദുൽഖർ, പൃഥ്വിരാജ്, ടൊവിനോ, ആസിഫ് അലി എന്നിവരും ക്ലബ് ഹൗസിലെ വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ശബ്ദമാധ്യമമായ ഈ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് iOS പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതെങ്കിൽ ഈ വർഷം May 21 ആൻഡ്രോയിഡ് അരങ്ങേറ്റം നടത്തിയതോടെയാണ് ഈ ആപ്പിന് ഏറെ ജനപ്രീതി ലഭിച്ചത്. പോൾ ഡേവിസൺ, ഡ്രോഹൻ സേത്ത് എന്നിവർ ചേർന്നാണ് ക്ലബ് ഹൗസിന് രൂപം നൽകിയത്. എന്നാൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ക്ലബ് ഹൗസ് പാരയാകില്ലെന്ന് നടനും ഗാനരചയിതാവുമായ ശബരീഷ് വർമ്മ പറഞ്ഞു. ക്ലബ് ഹൗസ് എന്നത് ഒരു വിർച്വൽ ചാറ്റ് റൂമാണ്. ആ ചാറ്റ് റൂം ഉണ്ടാക്കിയ ആളുകളുടെ അനുവാദത്തോടെയാണ് നമുക്ക് സംസാരിക്കാനും സംവാദത്തിൽ പങ്കെടുക്കാനും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ട് മറ്റ് ഓപ്പൺ പ്ലാറ്റ്ഫോമുകൾക്ക് ക്ലബ് ഹൗസ് ഒരു പാരയാകില്ലെന്ന് ഉറപ്പാണെന്നും ശബരീഷ് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ക്ലബ് ഹൗസ് തരംഗമായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഇതിന് പിന്നാലെയാണ് നിരവധി താരങ്ങളുടെ പേരിൽ ക്ലബ് ഹൗസിൽ വ്യാജ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ അവർ രംഗത്തെത്തുകയും ചെയ്തു. മിക്കവാറും എല്ലാ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജന്മാർ കയറിക്കൂടുന്ന പ്രവണത കൂടുതലാണ്. ക്ലബ് ഹൗസിലും കയറിപ്പറ്റി. വ്യാജന്മാരെ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക, വഞ്ചിതരാകാതിരിക്കുക. വെബ് ഡെസ്ക്,